നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തിന് പിന്നാലെ മയക്കുമരുന്ന് കടത്തിലും സ്ത്രീകളെ കാരിയർമാരാക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നത്. 3 കേസുകളിലായി 0.5 കിലോയിലധികം MDMA-യും ബ്രൗൺ ഷുഗറും പിടികൂടി. മംഗളൂരു സ്വദേശിയായ യുവതിയുൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിക്കുന്ന ലഹരി മരുന്ന് തടയുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് പോലീസ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസാഫും വലവിരിച്ചപ്പോൾ കുടുങ്ങിയത് ലഹരി ശൃംഖലയിലെ വമ്പൻ കണ്ണികൾ. മാങ്കാവ് വെച്ച് ലഹരി മരുന്നുമായി 2 യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി മുഹമ്മദ് സി എ, ജാസം അൽതാഫ് എന്നിവരിൽ നിന്നും 326 ഗ്രാം MDMA പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്നെത്തിച്ച് കോഴിക്കോട് വിതരണം ചെയ്യുന്നവരാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് 245 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. ലഹരി മരുന്നെത്തിച്ച ഫാറൂഖ് കോളേജ് സ്വദേശി ഫാസിർ, മംഗളൂരു സ്വദേശി ഷാഹിദ ബാനു എന്നിവർ പിടിയിലായി. വലിയങ്ങാടിയിൽ വെച്ച് 45 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാൻ അറസ്റ്റിലായി. 27 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് ഒറ്റ ദിവസം കൊണ്ട് പിടികൂടിയത്. ബംഗളൂരു, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിൽ നിന്നാണ് നഗരത്തിലേക്ക് ലഹരി മരുന്ന് വൻതോതിൽ എത്തിക്കുന്നത്. പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്ത്രീകളെയും കാരിയർമാരാക്കുകയാണ് ലഹരി സംഘം. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 345 ഗ്രാമോളം മാരക മയക്കുമരുന്നായ മെത്താംഫിറ്റമിൻ പിടിച്ചെടുത്തു. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് 306 ഗ്രാം മെത്താംഫിറ്റമിൻ പിടികൂടി. തിരുവനന്തപുരം മലയങ്കിഴി സ്വദേശി ഷംനു LS ആണ് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് എന്നിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനാ സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ അനീഷ് AS, വിനോദ് PR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വൈശാഖ് VK, ബിനു MM, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രമ്യ BR, അഞ്ജുലക്ഷ്മി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂരിൽ 38.262 ഗ്രാം മെത്താഫിറ്റിനുമായാണ് യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പാലക്കൽ സ്വദേശിയായ നിഖിലാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ AT ജോബിയും സംഘവും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ്, തൃശൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ഗിരീഷ്, സോണി കെ ദേവസി, പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ ഷാജി KV, ഷാജി AT, സിവിൽ എക്സൈസ് ഓഫീസർ ബാബു CK, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ചിഞ്ചു പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സംഗീത്, RPF ഇൻസ്പെക്ടർ അജയ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.